നമസ്കാരം സാർ. ഈ മതങ്ങൾ ഒക്കെ എങ്ങനെയാണ് ചുതിക്ക് ദർശനത്തിന് ചുതി വന്നത് എന്ന് പറയുന്ന ഒരു അന്വേഷണമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അതുവഴി നമുക്ക് പോയിക്കൂടെ സാർ? തീർച്ചയായും. അതായത് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മതത്തിൻ്റെ അനുയായി ആകുമ്പോഴും ആ ദർശനം അയാൾ പഠിക്കേണ്ടതുണ്ടോ ആദ്യം അത് ആലോചിക്കണം. ഏതൊരനുഷ്ഠാനമാണ്, ഏതൊരു ജീവിതക്രമമാണ്, ഏതൊരു വിശ്വാസ പ്രമാണമാണ്, ഏത് രീതിയിലുള്ള അച്ചടക്കമാണ്, ഏത് രീതിയിലുള്ള നിയമമാണ് ഒരാൾ ഞാൻ ഹിന്ദുവാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ മുസ്ലിമാണ് എന്ന് പറയുമ്പോൾ അയാളെ ഭരിക്കുന്നത്. ഏതൊരു കോൺഗ്രസ്സുകാരനും ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനും ഏതൊരു BJP-ക്കാരനും അവൻ്റെ വൈയക്തിക ജീവിതത്തിലെ നിയമങ്ങളേവ. അവൻ്റെ കുടുംബം എന്ന് പറയുന്നിടത്ത് അവനെ നീതിനിഷ്ഠമാക്കി നിർത്തുവാൻ, ആ കുടുംബത്തോട് യോജിച്ചും ശാന്തമായും പോകുവാൻ അവൻ പാലിക്കേണ്ടതായി പറയുന്ന അതിനകത്തെ നിയമങ്ങൾ എത്ര അവന് പാലിക്കാൻ കഴിയും ഇന്നത്തെ സാഹചര്യത്തിൽ? അവൻ്റെ സാമൂഹിക ജീവിതക്രമത്തിൽ അവനും അവരനുമായുള്ള ഇടപാടുകളെയും ബന്ധങ്ങളെയും ചാരുവായി നിലനിർത്തുന്ന ഏതെല്ലാം നിയമങ്ങളുണ്ട്, ഏതെല്ലാം അവൻ അനുസരിക്കും? അവ വ്യക്തിജീവിതം, വ്യക്തിജീവിതത്തിൽ അവൻ്റെ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, 3 തലങ്ങൾ. അവയെ എങ്ങനെയാണ് ഭരിക്കുന്നത്? അതിനാസ്പദമാക്കിയാണല്ലോ അവൻ്റെ ജന്മജന്മാന്തരങ്ങൾ വരുന്നത്. അതായത് ഒരുവൻ്റെ സ്വപ്നലോകത്ത് മതം ഏത് തരത്തിലുള്ള സ്വപ്നങ്ങൾ അവന് അസ്വസ്ഥത വരാതെ കൊടുക്കാൻ, സമാധാനിപ്പിക്കാൻ, സമീചീനമായി സ്വപ്നം കാണാൻ അവനെ എങ്ങനെ പ്രേരിപ്പിക്കുന്നുണ്ട്? മതത്തിൻ്റെ ഉൾവെളിവുകളും വെളിപാടുകളും എത്രത്തോളം അവൻ്റെ സ്വപ്നത്തെ സ്വാധീനിക്കുന്നുണ്ട്? വൈയക്തിക തലത്തിൽ ഒരളവിൽ എൻ്റെ ബാല്യം, എൻ്റെ കൗമാരം, എൻ്റെ യൗവനം, എൻ്റെ വാർദ്ധക്യം, ആ കാലഘട്ടത്തിലെ എൻ്റെ ആരോഗ്യം, എൻ്റെ ശബ്ദം, എൻ്റെ രൂപം, എൻ്റെ ഭാവം, എൻ്റെ പരിണാമവിശേഷങ്ങൾ, ഇവയൊക്കെ എങ്ങനെയോ എൻ്റെ സ്വപ്നം, എൻ്റെ സുഷുപ്തി അതുപോലാണ് വരുന്നത്. അതിൽ ഏതെങ്കിലും മതത്തിൻ്റെ ഒരു ദർശനത്തിന് ഏത് തരം പങ്കുണ്ട് വ്യക്തിയെ അങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നതിൽ? അങ്ങനെ പങ്കില്ലെങ്കിൽ മതമെന്ന് പറയുന്നത് ഒരു മരിച്ച സാധനമാണ്, കെട്ടുകാഴ്ചയാണ്. അതെ, ഈ കെട്ടുകാഴ്ചയെ ചുമന്ന് ജീവിതം വ്യർത്ഥമാക്കേണ്ടി വരും. മറിച്ച് അതിന് ഒരു വ്യക്തിയുടെ ജീവിതക്രമത്തിൽ പരിണാമമുണ്ടാക്കുവാൻ ശക്തിയുണ്ടായിരിക്കുകയും ഒരു വ്യക്തിയുടെ ജാഗ്രത, സ്വപ്ന, സുഷുപ്തികളെ നിയന്ത്രിക്കാൻ പറ്റുകയും അവൻ്റെ ഭാവി ജീവിതത്തിന് ഈടുവയ്പ്പുകൾ ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യുമെങ്കിൽ ആ മതം അനിവാര്യമാണ് ലോകത്ത്. അതിനെ മുന്നോട്ട് നടത്തിക്കും. എനിക്കൊരു മതമുണ്ട്, അതിന് വ്യക്തിയുടെ രൂപഭാവങ്ങളിൽ, വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളിൽ, വ്യക്തിയുടെ ജാഗ്രത, സ്വപ്ന, സുഷുപ്തികളിൽ, വ്യക്തിയുടെ ബാല്യ, കൗമാര, യൗവന തലങ്ങളിൽ, വ്യക്തിയുടെ ആരോഗ്യ പരിപാലനത്തിൽ തനതായ യാതൊരു സംഭാവനയുമില്ല. അതൊക്കെ ഞാൻ കടം വാങ്ങിച്ചു കൊണ്ടുവന്ന് എൻ്റെ മതത്തിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്താൽ മാത്രമേ മതം നിലനിൽക്കുകയുള്ളൂ എങ്കിൽ ആ മതം മരിച്ച മതമാണ്. ആതുരനാവാതിരിക്കാനുള്ള സങ്കേതങ്ങളും ആതുരനായിക്കഴിഞ്ഞാൽ ആതുരത്വത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കുവാനുള്ള സങ്കേതങ്ങളും സമഗ്രമായി ഒരു മതത്തിൻ്റെ ദർശനത്തിനകത്ത്, അത് വ്യക്തിയുണ്ടാക്കിയ മതമാകട്ടെ, സമൂഹം ആദരപൂർവ്വം പരിണമിച്ചുണ്ടായ മതമാവട്ടെ, ആ അനുഷ്ഠാന പദ്ധതിക്കുള്ളിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും അനുഷ്ഠാനമോ ഏതെങ്കിലും ജീവിത രീതിയോ മതം അനുശാസിക്കുന്ന ഏതെങ്കിലും ചിന്തയോ അവൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുകയും അവൻ്റെ സാമൂഹിക ക്രമത്തെ ഇല്ലാതാക്കുകയും അവനെ ഹിംസാത്മകതയിലേക്ക് തള്ളിവിടുകയും ആണെങ്കിൽ ആ മതം കാഴ്ച ബംഗ്ലാവിലേക്ക് മാറ്റേണ്ട സമയം കഴിഞ്ഞു. അതേത് മതമായിരുന്നാലും, ഏത് രാഷ്ട്രീയമായിരുന്നാലും, ഈ തരത്തിൽ സുതാര്യമായൊരു ചിന്തയാണ് മതങ്ങളെ സംബന്ധിച്ചും ജാതികളെ സംബന്ധിച്ചും രാഷ്ട്രീയത്തെ സംബന്ധിച്ചും അല്പമെങ്കിലും ചിന്തിക്കുന്നവൻ പുലർത്തേണ്ടത്. പലതിലായി കിടക്കുകയാണ് വ്യക്തിയുടെ സാമൂഹിക ക്രമമെങ്കിൽ, വ്യക്തിയുടെ വൈയക്തിക ക്രമമെങ്കിൽ, പലതിലായിട്ട് അല്പാൽപമാത്രമായി ഇതിൻ്റെ അംശങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അവയെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഇന്നത്തെ മനുഷ്യന് ആവശ്യമായ പുതിയൊരു തത്വസംഹിത മതങ്ങളെ ചേർത്ത് വെച്ച് രൂപപ്പെടുത്തുന്നതിലും വിരോധമൊന്നുമില്ല. എൻ്റെ മനസ്സിലായി സ്വാമിജി. അവിടെയാണ് വ്യത്യസ്ത മതങ്ങളിൽ എൻ്റെ മതത്തിനകത്ത് മനുഷ്യ സ്നേഹത്തെപ്പറ്റി പറയുന്നുണ്ട്. ഞങ്ങളുടെ മതത്തിൽ സ്നേഹമില്ല. അതിനകത്ത് ഭൗതിക ജീവിതത്തെപ്പറ്റി പറയുന്നുണ്ട്. എൻ്റെ മതത്തിനകത്ത് മനുഷ്യൻ്റെ പേശികളുടെ ആരോഗ്യം പറയുന്നുണ്ട്. എൻ്റെ മതത്തിനകത്ത് കുടുംബജീവിതം പറയുന്നുണ്ട്. എൻ്റെ മതത്തിനകത്ത് ലൈംഗികത മാത്രമേ ഉള്ളൂ. എൻ്റെ മതത്തിനകത്ത് ഇന്നതാണ് പറയുന്നത്. എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കട്ടെ. നമ്മുടെ സന്ധി സംഭാഷണങ്ങൾ ആ രീതിയിലേക്ക് പോകേണ്ടതാണ്. തീർച്ചയായും അവരൊന്നിച്ചിരുന്നിട്ട് എല്ലാത്തിനകത്തുമുള്ള നന്മയെ ക്രോഡീകരിച്ചിട്ട് നമുക്ക് പഴഞ്ചനായിരിക്കുന്ന മതങ്ങളിൽ അല്പാൽപമാത്രമായി കിടന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ അത് നിലനിർത്തുന്നതിന് വേണ്ടി ചുമന്ന് ഭ്രമിക്കേണ്ട, അതിനുവേണ്ടി കെട്ടുകാഴ്ചകൾ എഴുന്നള്ളിക്കേണ്ട, അതിനുവേണ്ടിയുള്ള ഒരുപാട് ആരാധനാലയങ്ങൾ സൃഷ്ടിക്കേണ്ട, അതിനുവേണ്ടി ഒരുപാട് പ്രാവശ്യം വഴക്കുണ്ടാക്കേണ്ട, അതിനുവേണ്ടി ഈ ഹിംസയെല്ലാം ചെയ്യേണ്ട. നമുക്ക് ആ നല്ല അംശങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് സമൂഹ പരിവർത്തനത്തിന് ഇതുകുമാർ പരസ്പര സ്നേഹത്തോടെ പോകാം. അതിന് ശ്രമിക്കുമ്പോൾ ഇവരെല്ലാം യോജിക്കുമോ എന്ന് ആദ്യം ആലോചിക്കുക. യോജിക്കുന്നില്ലെങ്കിൽ ഇവർക്കാർക്കും മതമല്ല താല്പര്യം, ഇവർക്കാർക്കും ദർശനമല്ല താല്പര്യം, നേതാവാകാൻ മാത്രമാണ് താല്പര്യം. അതിലൂടെ ഇരുന്ന് ആരുടെയെങ്കിലും മുതുകത്ത് ആനപ്പുറത്തിരിക്കുന്നത് പോലെ ഒരു ജനതയുടെ മുതുകത്ത് സഞ്ചരിക്കാനും അവൻ്റെ വേർപ്പിൻ്റെ ഫലം അനുഭവിക്കുവാനും സ്വന്തം വേർപ്പില്ലാതിരിക്കുകയും അന്യൻ്റെ വേർപ്പ് കൊണ്ട് ജീവിക്കുകയും ആരുടെ വേർപ്പ് കൊണ്ട് ജീവിക്കുകയോ അവനെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യത്തിൻ്റെ ദാഹമാണ് അവനുള്ളത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്വേച്ഛയുടെ അതിക്രമ ലോകങ്ങളിലുള്ളതാണ്. അഭിപ്രായം സുചിന്തിതമാണോ എന്ന് എനിക്കറിയില്ല. തീർച്ചയായും അവിടെയാണ് നമ്മൾ മതത്തെ ഇന്ന് കാണേണ്ടത്, ഇന്ന് നോക്കിക്കാണേണ്ടത്. മാറി നിന്ന് ഓരോ മത അനുയായിയും അവൻ്റെ മതത്തെ നോക്കിക്കാണുക. അവൻ്റെ ജീവിതത്തിൻ്റെ സമഗ്രതയിൽ അവൻ്റെ കുട്ടികളോടുള്ള പെരുമാറ്റം, ഭാര്യയോടുള്ള പെരുമാറ്റം, ഭർത്താവിനോടുള്ള പെരുമാറ്റം, കുടുംബത്തിൻ്റെ അടുക്ക്, കുടുംബത്തിൽ ഉപയോഗിക്കേണ്ട പാത്രങ്ങൾ, കഴിക്കേണ്ട ആഹാരം, ജീവിത രീതി, ഇവയെക്കുറിച്ചൊക്കെ സമഗ്രമായൊരു അറിവ് തരാൻ മതത്തിനോ രാഷ്ട്രീയത്തിനോ പറ്റില്ലെങ്കിൽ അതിനോട് വിട പറഞ്ഞ് ഇത് പറയുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി ചേക്കേറുകയും അത് പഠിക്കുകയും അതിൽ നിന്ന് ജീവിതം പുഷ്ടിപ്പെടുത്തുകയും ചെയ്യുകയല്ലാതെ ഏതെങ്കിലും ആകാശത്തേക്ക് നോക്കി കണ്ണെത്താത്ത ദൂരത്ത് ആരോ മറഞ്ഞിരിപ്പുണ്ടെന്നും അതെല്ലാം രക്ഷിച്ചോളുമെന്നും പറയുന്നത് ഏതായാലും ഭൗതിക ലോകത്ത് ജീവിതത്തെ സാധ്യമാക്കുകയില്ല എന്ന് തീർച്ചയാണ്. തീർച്ചയായും ഭൗതിക ലോകത്ത് ശാന്തമല്ലാത്ത ഒരുത്തന് ശാന്തമായിരുന്നൊരു അനുഷ്ഠാനം ചെയ്യാനോ പ്രാർത്ഥിക്കാനോ പറ്റില്ല. അവൻ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന മുകളിലോട്ട് പോവില്ല. ഒരു വരി നമുക്കൊന്ന് ഉദ്ധരിക്കാമെന്ന് തോന്നുന്നു. ഷേക്സ്പിയർ എന്നൊരു കവിയുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടോ എന്നറിയാം. കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു നാടകമുണ്ട്, ഹാംലെറ്റ്. കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ട് സാർ. അതിലെ ഒരു രാജകുമാരൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്, രാജകുമാരൻ്റെ ഒരു വാക്കുണ്ട് പ്രാർത്ഥനയെക്കുറിച്ച്. മൈ വേർഡ്സ് ഫ്ലൈ അപ്പ് ഇൻ ദ എയർ, മൈ തോട്ട്സ് ഹിഡൻ ബിലോ, വേർഡ്സ് വിത്തൗട്ട് തോട്ട്സ് നെവർ ടു ഹെവൻ ഗോ. ഇതിന് നല്ലൊരു മലയാളം തർജ്ജമയുണ്ട്. ഇംഗ്ലീഷ് അറിയാത്ത കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഹാംലെറ്റ് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഷേക്സ്പിയർ വന്നാൽ കൈയ്യൊടുത്ത് പോകുമോ എന്ന് സംശയമുണ്ട്. വചസ്സുമേലൊട്ടു പറന്നിടുന്നു, വിചാരമോ താഴെയുഴന്നിടുന്നു, വിചാരമോടൊത്തു കലർന്നിടാതെ വചസ്സു പോകാ പരമം പദത്തിൽ. എൻ്റെ വാക്കുകൾ മുകളിൽ സ്വർഗലോകത്തേക്ക് നോക്കിയാണ്, എൻ്റെ മനസ്സിൻ്റെ വിചാരങ്ങൾ അധമ ലോകങ്ങളിലാണ്. മനസ്സുകൂടാതെ എൻ്റെ വാക്ക് എങ്ങനെയാണ് സ്വർഗത്തിലെത്തുക? എത്തുമോ? ഒരിക്കലെത്തില്ല. സ്വർഗത്തിലെത്തുമോ? എത്തുകില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം മനസ്സും വാക്കും ഒരുമിച്ച് പോയാൽ മാത്രമാണ് സ്വർഗത്തിലെത്തുക. ശരിയാണ്, ശരിയാണ്. അങ്ങനെയാണെങ്കിൽ മതങ്ങൾ ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? ചോദ്യം മനസ്സിൻ്റെ അധോലോകത്തിലാണ് നിൽക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട് സ്വാമിജി. മനസ്സിൻ്റെ അധോലോകത്തിൽ നിന്നുകൊണ്ട് വചനത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. വചനം മാംസമാകുന്നില്ല. ഈ ഒരു പരിപ്രേക്ഷ്യം മതങ്ങളുടെയും രാഷ്ട്രീയത്തിൻ്റെയും ലോകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സമഗ്രമായി ഒരുവൻ്റെ ജീവിത പശ്ചാത്തലത്തെ സംയോജിപ്പിക്കുവാൻ അവൻ്റെ മണ്ണിനിണങ്ങുമാറ്, അവൻ്റെ കാലഘട്ടത്തിനും യോജിക്കുമാറ്, അവൻ്റെ പാരമ്പര്യ ജനിതകങ്ങൾക്ക് സമ്മതമാകുമാറ് സമഗ്രതയോടെ കാലാതീതവും ദേശാതീതവും വസ്തു അപരിച്ഛിന്നവുമായി ഒരു ദർശനം ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. അങ്ങനെ ഏതെങ്കിലും ദർശനമുണ്ടെങ്കിൽ അതിനെ തമസ്കരിക്കാതിരിക്കുകയെങ്കിലും വേണം. അല്ലാത്ത ദർശനങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും അത്തരം ദർശനങ്ങളെ തമസ്കരിക്കുകയും ചെയ്താൽ പ്രകൃതി മാപ്പ് ആക്കുകയില്ല എന്നാദ്യം മതങ്ങളും അതിലെ മാന്യന്മാരും മനസ്സിലാക്കേണ്ടതാണ്. അപ്പം ഞാനൊരു മതത്തിൽ ചേരുന്നതിന് മുമ്പ്, ഞാനൊരു മതത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ പേറുന്നതിന് മുമ്പ്, ഞാനൊരു മതത്തോട് അനുഭാവം പുലർത്തുന്നതിന് മുമ്പ് എന്നിൽ കുറേ ചോദ്യങ്ങൾ ഉണ്ടാവണം. അന്വേഷികി തന്ത്രമനുസരിച്ച് അന്വേഷികി ജിജ്ഞാസ. എനിക്കൊരു ജിജ്ഞാസ ഉണ്ടാവണം. ഞാൻ ഈ കെട്ടുകാഴ്ചകളെല്ലാം ചുമന്നാൽ, ഞാൻ ഈ ഭാരിച്ച വേഷങ്ങളെല്ലാം എടുത്ത് എൻ്റെ ദേഹത്ത് വച്ചാൽ, ഞാൻ ഈ പട്ടിണി മുഴുവൻ കിടന്നുപവസിച്ചാൽ, ഞാൻ ഈ തലയും കുത്തിനിപ്പും ഈ മുട്ടയിലഴയിലും നടത്തിയാൽ, ഞാൻ ഈ കാണായ നേതാക്കന്മാരെ മുഴുവൻ മുത്തിയും അനുസരിച്ചും അവരുടെ പടങ്ങൾ വെച്ചും പൂജിച്ചാൽ, എൻ്റെ ശാരീരികവും മാനസികവും, എൻ്റെ കായികവും വാചികവും മാനസികവും ആയ തലങ്ങളിൽ ആരോഗ്യപൂർവകവും ശാന്തവും സുശിക്ഷിതവും സന്മാർഗഗാമിയുമായ ഒരു നാളെ ഉണ്ടാകുമോ? മിനിമം അതിന് ഉത്തരം കിട്ടിയിട്ട് വേണം ഒരുത്തൻ ഈ ഏടാകൂടങ്ങളെല്ലാം ചുമക്കാൻ. ഇല്ലെങ്കിൽ ഈ ചുമട് ഭാരിച്ചതാണ്. കുറേ കാലം ചുമന്നു കഴിഞ്ഞാൽ ശീലം കൊണ്ട് ചുമടെടുക്കാൻ വന്ന് നിൽക്കും. പക്ഷേ അത് മനുഷ്യനല്ല, കഴുതയാണ്. പതിവായി എടുത്തു വെക്കുന്ന വെയിറ്റും കൊണ്ട് കിലോമീറ്ററുകൾ സഞ്ചരിച്ച കഴുത അടുത്ത ദിവസം രാവിലെ അതിൻ്റെ ശീലം കാരണം ഈ ചുമടെടുക്കാൻ വന്ന് നിൽക്കും. വെച്ച് കൊടുത്തില്ലെങ്കിൽ ഭയങ്കര സംഘർഷത്തിലാവും. എത്ര ജന്മങ്ങളിങ്ങനെ ഈ ജനത കഴുതയെപ്പോലെ ചുമടെടുക്കും. നിങ്ങൾ ചുമക്കുമ്പോൾ നിങ്ങൾക്ക് ശാന്തിയുണ്ടോ എന്ന്, അതിനേക്കാളുപരി നിങ്ങളെക്കൊണ്ട് ചുമടെടുപ്പിക്കുന്നവൻ ശാന്തനായിരിക്കുന്നുവോ എന്ന്, അദ്ദേഹത്തിന് ചുമടില്ലാതെയാണോ എന്ന്. ആ, അത് വളരെ പ്രധാനപ്പെട്ട. ഇപ്പം ഞാനൊരു മതത്തെ പ്രതിനിധീകരിക്കുന്നവനും മതത്തിൻ്റെ ആളുമാണെങ്കിൽ വേറൊരു മതത്തിൻ്റെ പരിപാടികൾ കണ്ട് ഞാൻ അശാന്തനാകാൻ തുടങ്ങുന്നുവെങ്കിൽ എൻ്റെ മതം മരിച്ചുവെന്നും അത് നല്ലതാകുന്നു വളരുന്നുവെന്നുമുള്ള അസൂയയിൽ നിന്നായിരിക്കില്ലേ? മതത്തിൻ്റെ സാമൂഹിക തലം തുടങ്ങുന്നത് ഇവിടെയല്ലേ? പക്ഷേ ജനങ്ങളെല്ലാം തെറ്റായ അതിൽ പോകുന്നുവെന്ന കാരുണ്യം കൊണ്ട് ഞാൻ അവരെല്ലാം അടിച്ചു നന്നാക്കാൻ പോണോ? കുറേ കാലം അതിൽ പോയി ചുമക്കട്ടെ. നമ്മളാ ചുമടെടുക്കുന്നില്ലല്ലോ എന്ന് സമ്മാനിച്ചിരുന്നാൽ പോരെ? അശാന്തിയാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമെങ്കിൽ എന്തിനിത് ചുമക്കണം? മതം മരിക്കുമ്പോഴല്ലേ ഈ അശാന്തി മുഴുവൻ ഉണ്ടാകുന്നത്. ദർശനങ്ങൾ ജീവനില്ലാത്തതാകുമ്പോഴാണ് ഇത് മുഴുവൻ ഉണ്ടാകുന്നത്. മറിച്ച് എൻ്റെ പിന്നാലെ വരുവിൻ, നിങ്ങൾക്ക് ഞാൻ ശാന്തിയെ പ്രദാനം ചെയ്യാം എന്ന് ആർജവത്തോട് പറയാൻ അനുഭവമുള്ള ആളുകളെ മതങ്ങൾ സൃഷ്ടിക്കണം, എന്നിട്ട് വേണം മതത്തിൻ്റെ മഹത്വം പറയാൻ. നിങ്ങൾ എൻ്റെ പിന്നാലെ വരുവിൻ, എനിക്ക് വേണ്ടി കുഴികുത്തുവിൻ, എന്നെ നേതാവാക്കുവിൻ, പിന്നെ നിങ്ങൾ പട്ടിണിയായി കിടന്നുകൊള്ളുവിൻ എന്ന് പറയുന്ന ദർശനങ്ങളും മതങ്ങളും രാഷ്ട്രീയവും അന്തസാരവിഹീനവും ഈ നാടിന് ഭാരവുമാണ്. അതൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. കാരണം ചില കാലങ്ങളിൽ അത്തരം മതങ്ങളും അത്തരം രാഷ്ട്രീയവും ഒക്കെ ഭൂമിയിൽ ഒരു അപശൗനം പോലെ ഉണ്ടായിട്ടുണ്ട് എന്ന് സ്മരിക്കുവാൻ അവയൊക്കെ നമ്മുടെ കാഴ്ച ബംഗ്ലാവിലേക്കോ മ്യൂസിയത്തിലേക്കോ ഒക്കെ അതിൻ്റെ വേഷങ്ങളും ഭൂഷകളും അതിൻ്റെ അവധൂതന്മാരെയും ഒക്കെ എടുത്തു വച്ച് ജനങ്ങൾക്ക് ഇത് ഇന്ന നൂറ്റാണ്ട് മുതൽ ഇന്ന നൂറ്റാണ്ട് വരെ ജീവിച്ചിരുന്നതാണ്, ഇതൊക്കെ നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഓർമ്മയ്ക്കായിരിക്കുന്നതാണ്, ഇത് ഐഡിയലിസമാണ്, ഇത് ആ ദർശനമാണ്, ഇതൊക്കെ ഇങ്ങനെയുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രന്ഥശാലയിൽ ചെന്ന് ഇതിനെ റഫർ ചെയ്യാം, വല്ല റിസർച്ചിനോ PhDക്കോ വേണ്ടി, അല്ലാതെ ജീവിത വൃത്തത്തിന് ഇവയൊന്നും കൊള്ളില്ല എന്ന് പച്ചയായി പറയേണ്ടതാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകം ഇത് ചെയ്യുകയും ചെയ്യും. കാരണം വഴിമുട്ടിയപ്പോഴാണല്ലോ കോലാഹലം ഉണ്ടാകുന്നത്, അല്ലേ സ്വാമിജി? തീർച്ചയായും. അപ്പോൾ കോലാഹലം സ്വാഭാവികമായിട്ട് ഇല്ലാതാകുന്നതിൻ്റെ ഒരു സൂചനയാണ്. മാത്രവുമല്ല, ഈ കോലാഹലത്തിൽ നിന്ന് മതം പഠിക്കുമോ ആരെങ്കിലും? ഇല്ല. മതങ്ങൾ സ്നേഹത്തിൻ്റെ ഭാഷയിലേക്ക്, സൗമ്യതയുടെ ഭാഷയിലേക്ക്, ജനോപകാരപ്രദങ്ങളായ നന്മകളുടെ ഭാഷയിലേക്ക് വികസിക്കണം. ജനത്തിൻ്റെ ജീവിതത്തിൻ്റെ സമഗ്രമായ വിദ്യാഭ്യാസവും സമഗ്രമായ വൈദ്യശാസ്ത്രവും സമഗ്രമാകുമാറ് ജനതയെ പോഷിപ്പിക്കുവാൻ പറ്റുന്ന ഇതര ദർശനങ്ങളും സാമ്പത്തിക ശാസ്ത്രമേഖലയിൽ ഒരു സമഗ്രമായ ദർശനത്തിനൊരു സാമ്പത്തിക ദർശനം ഉണ്ടാവും, ഒരു നിയമ ദർശനം ഉണ്ടാവും. എല്ലാവർക്കും സമ്മതമായതും ഏത് കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നോക്കിയാലും തെറ്റുകളില്ലെന്ന് പറയാൻ കഴിയുന്നതുമായ ഒരു ദർശനം ഉണ്ടാവണം. അത് ഒരു വാക്കിൽ തീരാവുന്ന തരത്തിലുള്ള, സ്ത്രീയെയും പുരുഷനെയും വേർപെടുത്തി കാണുന്നതായാൽ അതിൻ്റെ ജനനപൂർവകമായോ ജനിതകപരമായോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തെ ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും പേരിലുള്ളതായ വ്യത്യാസങ്ങളോ ചൂണ്ടിക്കാണിക്കുക. ആധ്യാത്മിക തലത്തിൽ, ഭൗതിക തലത്തിൽ അതിനെ കൃത്യതയോടെ പഠിക്കുക. അതെങ്ങനെയാണോ അങ്ങനെ വ്യത്യാസങ്ങൾ ഉള്ളിടത്ത് വ്യത്യാസമില്ലെന്ന് പറയുക. മനസ്സിലായില്ല? മനസ്സിലായി സ്വാമിജി. വ്യത്യാസം ഇല്ലാത്തിടത്ത് വ്യത്യാസം പുലർത്തുക. ഇങ്ങനെ വരുന്ന ദർശനങ്ങളൊക്കെ മരിക്കേണ്ടതാണ്. ചിലപ്പോൾ എന്നോ മരിച്ചതായിരിക്കും നമ്മൾ കൊണ്ടു നടക്കുന്നതായിരിക്കും ചെയ്യുന്നത്. ഒരു ദർശനം എടുക്കുമ്പോൾ നോക്കണം, അത് സത്യം പുലർത്തുന്നുണ്ടോ എന്ന് നോക്കണം. സ്ത്രീ പുരുഷ തലങ്ങളിൽ ഈ മതങ്ങളും ദർശനങ്ങളും വച്ചു പുലർത്തുന്ന ആശയം എന്താണ്? ആധ്യാത്മികതയിലും ഭൗതികതയിലും അവയ്ക്കുള്ള ഈടുവയ്പ്പുകൾ എന്താണ്? അവ തരുന്ന നിത്യനൈമിത്തികങ്ങളായ കർമ്മങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അവയ്ക്ക് കർമ്മത്തിൻ്റെ മേഖലയിൽ അഭിപ്രായമുണ്ടോ? ചിലതെങ്കിലും വികർമ്മമാണ്, ചിലതെങ്കിലും അകർമ്മമാണ്. ചെയ്യരുതാത്ത കർമ്മങ്ങൾ, നിഷിദ്ധ കർമ്മങ്ങൾ ലോകത്തൊട്ടേറെയുണ്ട്. അവയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ മതം പറയുന്നത്? അതിനെ വിലക്കുക മാത്രമാണോ ചെയ്യുന്നത്? അവയുടെ മേൽ അതിജീവനം നടത്താവുന്ന ഒരു മാനസിക വ്യാപാരം തരാൻ മാത്രം ത്രാണിയുള്ളൊരു വിദ്യാഭ്യാസ സംഹിത നിങ്ങളുടെ മതത്തിനുണ്ടോ? എന്നെ സ്വാഭാവികമായി എൻ്റെ ജന്മഗുണം കൊണ്ട് തെറ്റിലേക്ക് നയിക്കുവാൻ പോകുന്ന എൻ്റെ മാനസിക വ്യാപാരങ്ങൾ തുടങ്ങുമ്പോൾ എന്നെ നിയന്ത്രിച്ച് നിർത്താവുന്ന തരത്തിൽ നിങ്ങളുടെ മതത്തിനൊരു ദർശനമുണ്ടോ? ആരുമൊന്നും എന്നെ ഉപദേശിക്കാതെ നിങ്ങളുടെ മതത്തിൽ ഞാൻ ചേരുകയും അത് പഠിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ എന്നിലൊരു കാവൽ മാലാഖ പ്രത്യക്ഷപ്പെടുകയും അരുത് എന്ന് എൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് എന്നെ അത് പ്രേരിപ്പിക്കുകയും അരുത് എന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ ആ മതത്തിൽ ചേർന്നതിൻ്റെ പേരിൽ ഞാൻ അനുസരിക്കുകയും ചെയ്യുമാറ് സജീവമായ ഒരു മതദർശനമാണോ നിങ്ങളുടേത്? അന്വേഷുകി തന്ത്രത്തിൽ, ജിജ്ഞാസാ തന്ത്രത്തിൽ അനുയായി ചോദ്യം ചോദിക്കേണ്ട സമയമായി. ഇതൊന്നും ചോദിക്കാതെ ആരൊരാൾ അല്പം ജലമെടുത്ത് ഗംഗയെ യമുനെ ജൈവ ഗോദാവരി സരസ്വതി എന്ന് പറഞ്ഞൊന്ന് ജപിച്ചിട്ട് ആ വെള്ളം തലയെക്കുടഞ്ഞാൽ നിങ്ങൾ ഒരു മതത്തിൻ്റെ ആളായെന്നോ, വേറൊരിടത്ത് പൊക്കിയാൽ നിങ്ങൾ വേറൊരു മതത്തിൻ്റെ ആളായെന്നോ, കുടയുന്ന അല്പം ആനാംവെള്ളമായാൽ നിങ്ങൾ അതിനകത്തെ ആളായെന്നോ, വെള്ളം കുടഞ്ഞാൽ ഉടനെ ജ്ഞാനസ്നാനമായെന്നോ ഒക്കെ പറയുന്ന അവസ്ഥയിലേക്ക്, ഗംഗയെക്കുറിച്ച് പറഞ്ഞാൽ മാത്രം ആ ഗംഗയുടെ ആളായിരുന്നു ഒക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിയെങ്കിൽ ആ മതത്തിൻ്റെ കാലം കഴിഞ്ഞു. ഭാരമാണ് താങ്ങുന്നതല്ലേ സ്വാമിജി? തീർച്ചയായും സഹതപിക്കണം. വളരെ വളരെ ഇത് ഗൗഡപാദൻ്റെ അടുത്ത് പറയുന്ന പോലെ കഴുത ചന്ദനം ചുമക്കുന്ന പോലെ ആവും. വളരെ അപകടകരമായ ഒരു പോക്കാണത്. അതുകൊണ്ട് എപ്പോഴും നാം ആലോചിക്കേണ്ടത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് മുമ്പിൽ അത്ഭുതമൊന്നുമില്ലാതെ ഞാൻ നിങ്ങളുടെ മതം പഠിച്ചു, ഉൾക്കൊണ്ടു, അതിൻ്റെ അനുഷ്ഠാനങ്ങൾ ചെയ്താൽ എൻ്റെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ ദർശനത്തിന് സമാധാനമായി വഴിയുണ്ട്. ശാരീരികങ്ങളായ എൻ്റെ പ്രശ്നങ്ങൾ, മാനസികങ്ങളായ എൻ്റെ പ്രശ്നങ്ങൾ, വാചികങ്ങളായ എൻ്റെ പ്രശ്നങ്ങൾ, അവയെ വ്യക്തമായി എൻ്റെ മതം അപഗ്രഥിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. അവയുടെ വെളിച്ചത്തിൽ സുചാരുവായി ജീവിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട് എന്ന് ആത്മാർത്ഥതയോടെ തന്നോട് തന്നെ പറയാൻ പറ്റുന്നവനെയാണ് മതം ആദ്യം സൃഷ്ടിക്കേണ്ടത്. അന്യനെ കളിപ്പിക്കാൻ മൂക്കുമുറിയന്മാരുടെ ലോകം സൃഷ്ടിക്കുകയല്ല വേണ്ടത്. അവിടെയാണ് മതം വളരേണ്ടത്. ആ ആർജവം മതത്തിന് പോയാലാണ് മുറവിളി കൂട്ടുന്നത്. ഒരുവൻ അവൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ത്രാണിയുള്ള ഒരവസ്ഥയിലേക്ക് അവൻ്റെ മതം കൊണ്ടോ ദർശനം കൊണ്ടോ രാഷ്ട്രീയ സാമൂഹ്യ തലത്തിലെ സിദ്ധാന്തങ്ങൾ കൊണ്ടോ എത്താതിരിക്കുകയും അവൻ്റെ വ്യാവസായിക പ്രാധാന്യമുള്ള മതത്തിൻ്റെ വെളിച്ചത്തിൽ അവന് ജീവിക്കാൻ പറ്റാതെ വരികയും അന്യൻ ഇവനുള്ള സൗകര്യങ്ങൾ കൊണ്ടുപോകുമെന്ന് സംശയിക്കുകയും ചെയ്യുമ്പോഴുള്ള വേവലാതിയും വെപ്രാളവുമാണ് നിങ്ങൾ ഈ കാണുന്ന മതങ്ങൾ തമ്മിലുള്ള കലഹങ്ങളെല്ലാം.